എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫീൽഡ് വർക്കർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഫീൽഡ് വർക്കർ പരീക്ഷയിലെ വെക്റ്റർ കൺട്രോൾ നിയന്ത്രണങ്ങൾ എന്ന ടോപ്പിക്കിനകത്തും അതുപോലെ തന്നെ പൊതുജനാരോഗ്യം എന്ന ടോപ്പിക്കിനകത്തും ഉൾപ്പെടുന്ന വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളാണ്. സാംക്രമിക രോഗങ്ങളും അതിൻ്റെ രോഗകാരികളും അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ അതുപോലെ വെക്റ്റർ നിയന്ത്രണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ വെക്റ്ററുകൾ പരത്തുന്ന രോഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യോത്തരമാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ പ്രയോജനകരമാകും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഇത്തരം വീഡിയോകൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമാണ് ആദ്യമായിട്ട് അറിയിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. മുൻകാലങ്ങളിലൊക്കെ നിരവധി തവണ PSC പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫീൽഡ് വർക്ക് പരീക്ഷയ്ക്കും അതുപോലെ തന്നെ വരാനിരിക്കുന്ന മറ്റു പരീക്ഷകൾക്കൊക്കെ ഇത് കോമൺ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം, വിശപ്പിൻ്റെ രോഗം അല്ലെങ്കിൽ പട്ടിണി രോഗം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രോഗം മരാസ്മസ് ആണ് വിശപ്പിൻ്റെ രോഗമെന്നും പട്ടിണി രോഗമെന്ന പേരുകളിലും അറിയപ്പെടുന്ന രോഗം. വിശപ്പിൻ്റെ രോഗം അതുപോലെ പട്ടിണി രോഗം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രോഗത്തിൻ്റെ പേര് മരാസ്മസ് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ വെക്റ്റർ നിയന്ത്രണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞൊരു രോഗമാണ് മലേറിയ അല്ലെങ്കിൽ മലമ്പനി എന്നറിയപ്പെടുന്ന അസുഖം. മലേറിയയുടെ മറ്റൊരു പേര് ചതുപ്പ് രോഗം എന്നാണ് എന്ന് അറിഞ്ഞിരിക്കുക. മലേറിയയുടെ മറ്റൊരു പേര് ചതുപ്പ് രോഗം എന്നാണ് അറിഞ്ഞിരിക്കുക. മലേറിയയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്, മലേറിയ പരത്തുന്നത് അനോഫിലസ് കൊതുകാണ്. മലേറിയയ്ക്ക് കാരണമാകുന്ന പ്രോട്ടോസോവ വിഭാഗം എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം വിഭാഗത്തിലുള്ള രോഗാണുക്കളാണ്. പ്ലാസ്മോഡിയം എന്ന വിഭാഗത്തിൽപ്പെട്ട പ്രോട്ടോസോവകളാണ് മലേറിയയ്ക്ക് കാരണമാകുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ഇതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതുപോലെ തന്നെ മലേറിയ രോഗത്തെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് ക്ലോറോക്വിൻ, പ്രൈമാക്വിൻ എന്നിവ എന്നും ഓർത്തിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മലേറിയ രോഗത്തെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് ക്ലോറോക്വിൻ, പ്രൈമാക്വിൻ എന്നിവ. പൊതുവെ മലേറിയ പ്രതിരോധിക്കാനുള്ള ഔഷധത്തെ ക്വിനൈൻ എന്നാണ് അറിയപ്പെടുന്നത്. ക്വിനൈൻ എന്ന ഔഷധമാണ് മലേറിയ രോഗത്തെ പ്രതിരോധിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വിപണിയിൽ ലഭ്യമായ മരുന്നുകളാണ് ക്ലോറോക്വിൻ, പ്രൈമാക്വിൻ എന്നിവ എന്ന് ഓർത്തിരിക്കുക. അതുപോലെ ആക്യൂ എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം കൂടിയാണ് മലേറിയ. ആക്യൂ എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗമാണ് മലേറിയ എന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കുക. മലേറിയയെക്കുറിച്ച് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, മലേറിയയുടെ തലച്ചോറിനെ ബാധിക്കുന്ന മലമ്പനിക്ക് കാരണമാകുന്ന രോഗാണുവാണ് പ്ലാസ്മോഡിയം ഫാൽസിപാരം എന്നുകൂടി ഓർത്തിരിക്കുക. ഇനി ശരീരത്തിലെ പ്ലീഹയെയാണ് മലേറിയ ബാധിക്കുന്നതെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ശരീരത്തിലെ ഏത് അവയവത്തെയാണ് മലേറിയ ബാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ പ്ലീഹയെയാണ്, പ്ലീഹ എന്ന അവയവത്തെയാണ് മലേറിയ ബാധിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ റൊണാൾഡ് റോസ് ആണ് മലേറിയക്കുള്ള പ്രതിവിധി കണ്ടെത്തിയത് എന്നുകൂടി അറിഞ്ഞിരിക്കുക. റൊണാൾഡ് റോസ് ആണ് മലേറിയക്കുള്ള പ്രതിവിധി മരുന്ന് കണ്ടെത്തിയതെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അതുപോലെ ഞാൻ പറഞ്ഞു, കൊതുകിൽ മലേറിയയുടെ രോഗാണുക്കളെ ആദ്യമായി കണ്ടെത്തിയതും റൊണാൾഡ് റോസ് തന്നെയാണ്. റൊണാൾഡ് റോസ് മലേറിയയ്ക്ക് പ്രതിവിധി കണ്ടെത്തിയതിനെ അടിസ്ഥാനമാക്കി അമിതാവ് ഘോഷ് രചിച്ച നോവലാണ് കൽക്കട്ട ക്രോമസോം എന്ന് അറിഞ്ഞിരിക്കുക. റൊണാൾഡ് റോസ് മലേറിയയ്ക്ക് പ്രതിവിധി കണ്ടെത്തിയതിനെ തുടർന്ന് അതിൻ്റെ അടിസ്ഥാനമാക്കി അമിതാവ് ഘോഷ് രചിച്ച നോവൽ കൽക്കട്ട ക്രോമസോം എന്നുകൂടി ഓർത്തിരിക്കുക. അനോഫിലസ് പെൺകൊതുകുകളാണ് മലേറിയ പരത്തുന്നത് എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കുക. അനോഫിലസ് പെൺകൊതുകുകളാണ് മലേറിയ രോഗം പരത്തുന്നത്. അതുപോലെ കൊറോണയെക്കുറിച്ചും ഒരുപക്ഷെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. കൊറോണ വൈറസ് നമുക്കറിയാം ആദ്യമായിട്ട് ചൈനയിലെ വുഹാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു രോഗമാണ് COVID-19 എന്നറിയപ്പെടുന്ന ഒരു അസുഖം. ഇപ്പം നിലവിൽ ലോകത്താകമാനം പിടിച്ചു കുലുക്കിയ ഒരു അസുഖമാണ് കൊറോണ വൈറസ്. അപ്പോൾ ഈ കൊറോണ വൈറസുകൾ മനുഷ്യനെ ഉൾപ്പെടെയുള്ള സസ്തനികളുടെ ശ്വാസനാളിയെയാണ് ബാധിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. കൊറോണ വൈറസുകൾ മനുഷ്യൻ ഉൾപ്പെടെയുള്ള സസ്തനികളുടെ ശ്വാസനാളിയെയാണ് ബാധിക്കുന്നത്. ജലദോഷവും ന്യൂമോണിയയൊക്കെയുമാണ് ഈ വൈറസ് ബാധയുടെ ലക്ഷണങ്ങൾ. രോഗം ഗുരുതരമായാൽ SARS, ന്യൂമോണിയ, വൃക്കസ്തംഭനം എന്നിവയുണ്ടാകും, മരണവും സംഭവിക്കാം. 2020 മാർച്ച് 12 ലോകാരോഗ്യ സംഘടന കൊറോണ വൈറസിനെ മഹാമാരിയായി പ്രഖ്യാപിച്ചു. എന്നാണ് ലോകാരോഗ്യ സംഘടന കൊറോണ വൈറസിനെ മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2020 മാർച്ച് 12 ലോകാരോഗ്യ സംഘടന കൊറോണ വൈറസിനെ മഹാമാരിയായി പ്രഖ്യാപിച്ചതെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഇനി
ഈ ഒരു കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതലായിട്ട് കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കാം. നമ്മൾ പറഞ്ഞു 2020 മാർച്ച് 12 കൊറോണ വൈറസിനെ മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ബ്രോങ്കൈറ്റിസ് ബാധിച്ച പക്ഷികളിൽ നിന്നാണ് 1937 ആദ്യമായിട്ട് കൊറോണ വൈറസിനെ തിരിച്ചറിഞ്ഞത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ കൊറോണ എന്ന് പറയുന്ന സംഭവം ആദ്യമായിട്ട് കണ്ടെത്തിയ ഒരു വൈറസല്ല, മുൻകാലങ്ങളിൽ തന്നെ കണ്ടെത്തപ്പെട്ട ഒരു വൈറസാണ് കൊറോണ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു മറ്റൊരു വകഭേദമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്രോങ്കൈറ്റിസ് ബാധിച്ച പക്ഷികളിൽ നിന്നും 1937 ആദ്യമായിട്ട് കൊറോണ വൈറസിനെ തിരിച്ചറിഞ്ഞത്. സാധാരണ ജലദോഷത്തിന് 15 മുതൽ 30% വരെ കാരണമാകുന്നതും ഈ ഒരു വൈറസുകൾ തന്നെയാണ്. അപ്പോൾ ഈ കൊറോണ വൈറസാണ് സാർസിൻ്റെ രോഗകാരിയും ഒന്ന് കൂടി അറിഞ്ഞിരിക്കുക. കൊറോണ വൈറസാണ് സാർസിൻ്റെ രോഗകാരി കൂടി അറിഞ്ഞിരിക്കുക. വായിലൂടെയാണ് ഈ രോഗം പകരുന്നത്. ഈ രോഗം ബാധിക്കുന്നത് ശ്വസന വ്യവസ്ഥയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ കില്ലർ ന്യൂമോണിയ എന്ന അപരനാമമുള്ള രോഗമാണ് സാർസ്. സാർസ് വൈറസൊക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായതാണ്. അപ്പോൾ കില്ലർ ന്യൂമോണിയ എന്ന അപരനാമമുള്ളത് സാർസിനാണ് എന്ന് കൂടി അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ സ്കർവി എന്ന രോഗം ബാധിക്കുന്നത് ത്വക്കിനെയാണ്. ഓർത്തിരിക്കുക, സ്കർവി എന്ന രോഗം ബാധിക്കുന്നത് ത്വക്കിനെയാണ് എന്ന് കൂടി, അല്ലെങ്കിൽ സ്കിന്നിനെയാണ് എന്ന് കൂടി ഓർത്തിരിക്കുക. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവി രോഗമാണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവി രോഗമാണ്. അതുപോലെ സിലിക്കോസിസ് ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. അപ്പം ഈ സിലിക്കോസിസ് വരാറുള്ളത് സാധാരണയായിട്ട് പാറമടകളിൽ പണിയെടുക്കുന്നവർക്കാണ് സിലിക്കോസിസ് വരാറുള്ളത്. ഗ്രൈൻഡേഴ്സ് ആസ്മ എന്ന പേരിലും ഈ രോഗം അറിയപ്പെടുന്നു. അപ്പോൾ സിലിക്കോസിസ് ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പാറമടകളിലൊക്കെ പണിയെടുക്കുന്നവർക്കാണ് സിലിക്കോസിസ് സാധാരണയായിട്ട് കാണപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്രൈൻഡേഴ്സ് ആസ്മ എന്ന പേരിലും സിലിക്കോസിസ് അറിയപ്പെടുന്നുണ്ട് എന്നുകൂടി അറിഞ്ഞിരിക്കുക. ലോക അൽഷിമേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 21 ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. അതുപോലെ ആഹാരത്തിൽ ഇരുമ്പിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ. എന്നുകൂടി അറിഞ്ഞിരിക്കുക. കൽക്കരി ശ്വസിക്കുന്നത് മൂലമുണ്ടാകുന്ന ശ്വാസകോശ രോഗമാണ് ആന്ത്രാക്കോസിസ്. എന്നറിഞ്ഞിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു പാറമടകളിൽ ശ്വസിക്കുന്നത് മൂലമുണ്ടാകുന്ന ശ്വാസകോശ രോഗമാണ് സിലിക്കോസിസ് എന്ന് പറഞ്ഞു. എന്നാൽ കൽക്കരി ശ്വസിക്കുന്നത് മൂലമുണ്ടാകുന്ന ശ്വാസകോശ രോഗമാണ് ആന്ത്രാക്കോസിസ് എന്ന് അറിഞ്ഞിരിക്കുക. ഇത് ബ്ലാക്ക് ലങ് ഡിസീസ് എന്നും അറിയപ്പെടുന്നു. നമ്മൾ നേരത്തെ സിലിക്കോസിസിനെ നമ്മൾ പറഞ്ഞു ഗ്രൈൻഡേഴ്സ് ആസ്മ എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പം പറഞ്ഞ ആന്ത്രാക്കോസിസ് എന്ന രോഗത്തെ ബ്ലാക്ക് ലങ് ഡിസീസ് എന്നുകൂടി അറിയപ്പെടുന്നു. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് ആന്ത്രാക്സ്. ബാസിലസ് ആന്ത്രാസിസ് ബാക്ടീരിയയാണ് രോഗത്തിന് കാരണം. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് ആന്ത്രാക്സ് എന്ന് അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കാരണം ബാസിലസ് ആന്ത്രാസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ആന്ത്രാക്സ് രോഗത്തിന് കാരണമെന്നുകൂടി അറിഞ്ഞിരിക്കുക. പ്രൊഫിലാക്സിസ് എന്ന ആൻറ്റിബയോട്ടിക്കാണ് ആന്ത്രാക്സിനെതിരെ ഉപയോഗിക്കുന്നത്. ലോക ആസ്മാ ദിനം മെയ് മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ്. ബെറിബെറി എന്ന അസുഖമുണ്ടാക്കുന്നതിന് കാരണം വിറ്റാമിൻ ബിയുടെ അഭാവമാണ്. ബെറിബെറി എന്ന അസുഖമുണ്ടാക്കാൻ കാരണം വിറ്റാമിൻ B1 അല്ലെങ്കിൽ തയാമിൻ്റെ കുറവ് മൂലമാണെന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് വിറ്റാമിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് അറിയണം. വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം അന്ധതയ്ക്ക് കാരണമാകുന്നു, നിശാന്തതയ്ക്ക് കാരണമാകുന്നു. ബി ബെറിബെറി, സി സ്കർവി, ഡി ഡിക്കറ്റ്സ് അല്ലെങ്കിൽ കണ, ഇ വന്ധ്യത, കെ രക്തം കട്ടപിടിക്കാതിരിക്കാൻ കാരണമാകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുമായി അനുബന്ധമായിട്ട് ഓർത്തിരിക്കുക.
അതുപോലെ വേരിയോള വൈറസ് ആണ് വസൂരി അല്ലെങ്കിൽ സ്മാൾ പോക്സ് ഉണ്ടാക്കുന്നതെന്ന് കൂടി അറിഞ്ഞിരിക്കുക. വേരിയോള വൈറസ് ആണ് വസൂരി അല്ലെങ്കിൽ സ്മോൾ പോക്സ് ഉണ്ടാക്കുന്നത്. ടെറ്റനസ് രോഗത്തിൻ്റെ ലക്ഷണമായാണ് വായ തുറക്കാൻ പറ്റാത്ത അവസ്ഥ ലോഗ്ചോ അല്ലെങ്കിൽ ലോഗ്ചോ ഡിസീസ് ഉണ്ടാക്കുന്നത്. ഇതിനെ കുതിരസന്നി എന്നും ടെറ്റനസ് എന്നും അറിയപ്പെടുന്നു. ടെറ്റനസ് രോഗത്തിൻ്റെ ലക്ഷണമാണ് വായ തുറക്കാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് ടെറ്റനസ് രോഗത്തിൽ നമ്മൾ ലോഗ്ജോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ടെറ്റനസ് രോഗത്തിന് ലക്ഷണം എന്ന് പറയുന്നത് വായ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ടെറ്റനസ് രോഗത്തെ ലോഗ്ജോ എന്നുകൂടി അറിയപ്പെടുന്നു, ലോഗ്ജോ ഡിസീസസ് എന്നുകൂടി അറിയപ്പെടുന്നു. അതുപോലെ കുതിരസന്നി എന്നറിയപ്പെടുന്ന അസുഖം കൂടി ടെറ്റനസ് ആണ്. കുതിരസന്നി എന്ന് പരാമർശിക്കപ്പെടുന്ന അസുഖം ടെറ്റനസ് ആണെന്നുകൂടി അറിഞ്ഞിരിക്കുക. കുതിരസന്നി എന്നറിയപ്പെടുന്നു, ലോഗ്ജോ ഡിസീസ് എന്നറിയപ്പെടുന്നു, ഇതൊക്കെ അറിയപ്പെടുന്നത് ടെറ്റനസ് എന്ന രോഗത്തെയാണെന്ന് കൂടി ഈ അവസരത്തിൽ ഓർത്തിരിക്കുക. അതുപോലെ സന്ധികളെയും പേശികളെയുമാണ് ടെറ്റനസ് ബാധിക്കുന്നത്. സന്ധികളെയും പേശികളെയുമാണ് ടെറ്റനസ് ബാധിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വായ തുറക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോഗ്ജോ ഡിസീസ് എന്നുകൂടി അറിയപ്പെടുന്നത്. അതുപോലെ വിഷപ്പിണി രോഗം, മരാസ്മസ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, കൊറോണ വൈറസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഇനി മറ്റൊരു വെക്ടർ ബോൺ ഡിസീസാണ് ഡെങ്കിപ്പനി. ഈഡിസ് കൊതുക് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. ടൈപ്പ് വൺ, ടൈപ്പ് ടു, ടൈപ്പ് ത്രീ, ടൈപ്പ് ഫോർ എന്നീ വൈറസുകളാണ് ഡെങ്കിപ്പനിക്ക് കാരണമാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന വൈറസാണ് ഈഡിസ് ഈജിപ്തി എന്ന ഇനം കൊതുകാണ് ഡെങ്കിപ്പനി പരത്തുന്നത് എന്ന് കൂടി ഓർത്തിരിക്കുക. ഡെങ്കിപ്പനി സ്ഥിരീകരിക്കാൻ നടത്തുന്ന ടെസ്റ്റാണ് ടൂർണിക്കറ്റ് ടെസ്റ്റ് എന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഡെങ്കിപ്പനി സ്ഥിരീകരിക്കാൻ നടത്തുന്ന ടെസ്റ്റാണ് ടൂർണിക്കറ്റ് ടെസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഡെങ്കിപ്പനി സ്ഥിരീകരിക്കാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റാണ്. പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണത്തിൽ കുറവ്, താഴ്ന്ന രക്തസമ്മർദ്ദം എന്നിവ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണത്തിൽ കുറവ് വരിക, അതുപോലെ താഴ്ന്ന രക്തസമ്മർദ്ദം എന്നിവ ഡെങ്കിപ്പനിയുടെ രോഗലക്ഷണങ്ങളാണ്. ഇൻസുലിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡയബറ്റീസ് മെലിറ്റസ്. ഓർത്തിരിക്കുക, പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ എന്ന വിഭാഗത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഇൻസുലിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഡയബറ്റീസ് മെലിറ്റസ്. ഇൻസുലിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് ഓർത്തിരിക്കുക. ലോക ഡയബറ്റീസ് ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 14. ലോക ഡയബറ്റീസ് ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 14 അന്ന് തന്നെയാണ് ശിശുദിനം എന്ന് കൂടി ഓർത്തിരിക്കുക. ലോക ഡയബറ്റീസ് ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 14. ഓറൽ റിഫൈഡ്രേഷൻ തെറാപ്പി അല്ലെങ്കിൽ ഒ ആർ ടി ചികിത്സ, ഓറൽ റിഫൈഡ്രേഷൻ തെറാപ്പി അല്ലെങ്കിൽ ഒ ആർ ടി എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്നത് അതിസാരത്തിനുള്ള ആണ് എന്നുകൂടി അറിഞ്ഞിരിക്കുക. ഓറൽ റിഫൈഡ്രേഷൻ തെറാപ്പി നമ്മൾ അതിസാരത്തിന്, ഡയറിയ, വയറിളക്കത്തിനൊക്കെ നൽകുന്ന ഒരു ചികിത്സയാണ് എന്ന് അറിഞ്ഞിരിക്കുക. തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്നത് ഡിഫ്തീരിയയാണ്. തൊണ്ടമുള്ള് എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗമാണ് ഡിഫ്തീരിയ. തൊണ്ടമുള്ള് എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം ഡിഫ്തീരിയയാണ്. ഷിക് ടെസ്റ്റ് നടത്തുന്നത് ഡിഫ്തീരിയ നിർണ്ണയിക്കാനാണ്. ഡിഫ്തീരിയ നിർണ്ണയിക്കാനുള്ള ടെസ്റ്റാണ് ഷിക് ടെസ്റ്റ് എന്ന് അറിഞ്ഞിരിക്കുക. ഷിക് ടെസ്റ്റ്, ഡിഫ്തീരിയ നിർണ്ണയിക്കാനുള്ള ടെസ്റ്റാണ് ഷിക് ടെസ്റ്റ് എന്ന് അറിഞ്ഞിരിക്കുക. കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ കാരണമാണ് ഡിഫ്തീരിയ ഉണ്ടാകുന്നത് എന്നുകൂടി ഓർത്തിരിക്കുക. കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ, കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ കാരണമാണ് ഡിഫ്തീരിയ എന്ന രോഗം ഉണ്ടാകുന്നത്. ഡിഫ്തീരിയ ബാധിക്കുന്ന ശരീരഭാഗമാണ് തൊണ്ട. തൊണ്ടയാണ് ഡിഫ്തീരിയ ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന രോഗം കൂടിയാണ് ഡിഫ്തീരിയ എന്ന് ഓർത്തിരിക്കുക. ക്ഷയരോഗത്തിനെതിരായ കുത്തിവയ്പ്പ് BCG അല്ലെങ്കിൽ ബാസിലസ് കാൽമെറ്റ് ക്യൂറിൻ എന്നാണ് BCGയുടെ പൂർണ്ണരൂപം. BCG വാക്സിൻ കണ്ടെത്തിയവരാണ് കാൽമെറ്റും ക്യൂറിനും. അതുകൊണ്ട് തന്നെയാണ് BCGക്ക് ആ പേര് വന്നിരിക്കുന്നത്. ക്ഷയരോഗത്തിനെതിരായ കുത്തിവയ്പ്പാണ് BCG അല്ലെങ്കിൽ ബാസിലസ് കാൽമെറ്റ് ക്യൂറിൻ എന്നാണ് BCGയുടെ പൂർണ്ണ രൂപം. കാൽമെറ്റ് ക്യൂറിൻ ആണ് BCG കണ്ടുപിടിച്ചത്. ഓർത്തിരിക്കുക, കാൽമെറ്റ് ക്യൂറിൻ ആണ് BCG കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആ പേര് കൊടുത്തിരിക്കുന്നത്. BCG എന്ന് പറഞ്ഞാൽ ക്ഷയരോഗത്തിനെതിരെയുള്ള കുത്തിവയ്പ്പാണ്. കാൽമെറ്റ് ക്യൂറിൻ ആണ് അല്ലെങ്കിൽ ബാസിലസ് കാൽമെറ്റ് ക്യൂറിൻ എന്നാണ് BCGയുടെ പൂർണ്ണരൂപം. കാൽമെറ്റ് ക്യൂറിൻ എന്നറിയപ്പെടുന്നത് BCG കണ്ടുപിടിച്ച വ്യക്തിയാണ് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ മാൻഡോക്സ് ടെസ്റ്റ്, ടൈൻ ടെസ്റ്റ്, ഡോട്ട് ടെസ്റ്റ് എന്നിവ നടത്തുന്നത് ക്ഷയരോഗം സ്ഥിരീകരിക്കാനാണ്. മാൻഡോക്സ് ടെസ്റ്റ്, ടൈൻ ടെസ്റ്റ്, ഡോട്ട് ടെസ്റ്റ് എന്നിവ നടത്തുന്നത് ക്ഷയരോഗം സ്ഥിരീകരിക്കാനാണ്. അതുപോലെ തന്നെ ക്ഷയരോഗത്തിൻ്റെ ചികിത്സാരീതി ഡോട്ട്സ് ചികിത്സാരീതി എന്ന് കൂടി അറിയപ്പെടുന്നു. ഡോട്ട്സ് എന്നറിയപ്പെടുന്ന ചികിത്സാരീതി ക്ഷയരോഗത്തിനെതിരെയുള്ള ചികിത്സാരീതിയാണ്. ഡയറക്റ്റ്ലി ഒബ്സർവ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ് എന്ന് വന്നാണ്.
ഡോട്ട്സിൻ്റെ പൂർണ്ണരൂപം ഡയറക്റ്റ്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ്, ഡയറക്റ്റ്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ് എന്നാണ് ഡോട്ട്സിൻ്റെ പൂർണ്ണരൂപം. ഇത് ക്ഷയരോഗത്തിനെതിരെയുള്ള ഒരു ചികിത്സാ രീതിയാണ് ഡോട്ട്സ് ചികിത്സ. അതിൻ്റെ പൂർണ്ണരൂപം ഡയറക്റ്റ്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ് എന്നാണ്. എൻഡ്രിക് ഫീവർ, ജ്വരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രോഗമാണ് ടൈഫോയിഡ്. എൻഡ്രിക് ഫീവർ, ജ്വരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രോഗമാണ് ടൈഫോയിഡ് എന്ന് ഓർത്തിരിക്കുക. എൻഡ്രിക് ഫീവർ, ജ്വരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രോഗമാണ് ടൈഫോയിഡ്. സാൽമോണല്ല ടൈഫി എന്ന ബാക്ടീരിയ ആണ് ടൈഫോയിഡ് രോഗത്തിന് കാരണമാകുന്നത്. സാൽമോണല്ല ടൈഫി എന്ന ബാക്ടീരിയ ആണ് ടൈഫോയിഡ് രോഗത്തിന് കാരണമാകുന്നത് എന്നുകൂടി അറിഞ്ഞിരിക്കുക. ഈ രോഗം ബാധിക്കുന്നത് കുടലിനെയാണ്, ടൈഫോയിഡ് ബാധിക്കുന്നത് കുടലിനെയാണ് എന്ന് ഓർത്തിരിക്കുക. ഇതിന് കാരണമാകുന്നത് സാൽമോണല്ല ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. ടൈഫോയിഡിൻ്റെ ചികിത്സയ്ക്ക് ക്ലോറോമൈസ്റ്റിൻ ഉപയോഗിക്കുന്നത്, ടൈഫോയിഡിൻ്റെ ചികിത്സയ്ക്കാണ് ക്ലോറോമൈസ്റ്റിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നത്. ടൈഫോയിഡിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നാണ് ക്ലോറോമൈസ്റ്റിൻ. ക്ലോറോമൈസ്റ്റിൻ എന്ന് പറയുന്ന മരുന്നാണ് ടൈഫോയിഡിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. വൈഡൽ ടെസ്റ്റിലൂടെ നിർണ്ണയിക്കുന്ന രോഗമാണ് ടൈഫോയിഡ്, അല്ലെങ്കിൽ ടൈഫോയിഡ് നിർണ്ണയിക്കുന്ന ചികിത്സാ രീതിയാണ് ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ്. വൈഡൽ ടെസ്റ്റിലൂടെ നിർണ്ണയിക്കുന്നത് ടൈഫോയിഡ് രോഗമാണ്, അല്ലെങ്കിൽ ടൈഫോയിഡ് നിർണ്ണയിക്കുന്നത് ഏത് ടെസ്റ്റിലൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈഡൽ ടെസ്റ്റിലൂടെയാണ് ടൈഫോയിഡ് നിർണ്ണയിക്കുന്നത് എന്നുകൂടി അറിഞ്ഞിരിക്കുക. സാർസ് എന്ന വൈറസ് പിറവിയെടുത്തത് ചൈനയിലെ ഗാങ്ടോങ് പ്രവിശ്യയിലാണെന്ന് 2002 അറിഞ്ഞിരിക്കുക. സാർസ് എന്ന വൈറസ് രോഗം പിറവിയെടുത്തത് ചൈനയിലെ ഗാങ്ടോങ് പ്രവിശ്യയിലാണ് 2002. ഇന്ത്യയിൽ ആദ്യമായി സാർസ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഗോവയിലാണ് 2003. ഇന്ത്യയിൽ ആദ്യമായി സാർസ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 2003 ഗോവയിലാണ്. മനുഷ്യരും പക്ഷികളും ഉൾപ്പെടെയുള്ള സസ്തനികളിൽ രോഗമുണ്ടാക്കുന്ന ഒരു കൂട്ടം വൈറസുകളാണ് കൊറോണ വൈറസുകൾ. മനുഷ്യരിലും പക്ഷികളിലും ഉൾപ്പെടെ സസ്തനികളിൽ രോഗമുണ്ടാക്കുന്ന ഒരു കൂട്ടം വൈറസുകളാണ് കൊറോണ വൈറസുകൾ. കൊറോണ വൈറസുകൾ സാധാരണ ജലദോഷപ്പനി മുതൽ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം സാർസ്, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രം മെർസ്, COVID-19 എന്നിവരെ ഉണ്ടാക്കാൻ ഇടവേക്കുന്ന ഒരു വലിയ കൂട്ടം വൈറസുകളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, കോവിഡ് എന്ന് പറയുന്നത് കേവലം ഒരു ഇത് മാത്രമല്ല, കാരണം നിരവധി ബാക്ടീരിയകൾ ചേർന്നതാണ്, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ കൊറോണ വൈറസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് COVID-19 അതുപോലെ തന്നെ നമ്മുടെ സാർസ്, മേഴ്സ് ഇതൊക്കെ കാരണമാകുന്നതും നമ്മുടെ കൊറോണ വൈറസ് ആണെന്ന് കൂടി നമ്മൾ ഈ അവസരത്തിൽ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ കൊറോണ വൈറസുകൾ സാധാരണ ജലദോഷപ്പനി മുതൽ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം, അല്ലെങ്കിൽ സാർസ് എന്ന് പറയുന്ന അസുഖവും, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രം, അല്ലെങ്കിൽ മെർസ്, അതുപോലെ തന്നെ COVID-19, ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന COVID-19 എന്നിവ വരെ ഉണ്ടാക്കാൻ ഇടയാക്കുന്ന ഒരു കൂട്ടം വൈറസുകളാണ് നമ്മുടെ കൊറോണ വൈറസ് എന്ന് അറിഞ്ഞിരിക്കുക. ഗ്രിഡ് രോഗം, ഗേ റിലേറ്റഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി. ഗ്രിഡ് അല്ലെങ്കിൽ ഗേ റിലേറ്റഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് രോഗത്തെയാണ്. ഇന്ത്യയിൽ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ചത് 1992. ഇതിൻ്റെ ഒന്നാം ഘട്ടം 1992 to 1999 കാലയളവിലും രണ്ടാം ഘട്ടം 1999 to 2006 അതുവരെയും, മൂന്നാം ഘട്ടം 2007 to 2012 വരെയും നടപ്പിലാക്കി. 1992 സ്ഥാപിതമായ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്, നാക്കോ. 1992 സ്ഥാപിതമായ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. എയ്ഡ്സുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടിയാണ് റെഡ് റിബൺ എക്സ്പ്രസ് എന്ന് ഓർത്തിരിക്കുക. ലോക എയ്ഡ്സ് ദിനം 1 December. മുടിയിലും തൊക്കിലും നിറമില്ലാത്ത അവസ്ഥയാണ് ആൽബിനിസം. ഇതൊരു ജനിതക രോഗം ആണ്, അക്രോമിയ എന്നും അറിയപ്പെടുന്നു. മുടിയിലും തൊക്കിലും നിറമില്ലാത്ത അവസ്ഥയാണ് ആൽബിനിസം. ഇത് ജനിതക രോഗമാണ്, ഇത് അക്രോമിയ എന്നും അറിയപ്പെടുന്നു. അൽസിമേഴ്സ് രോഗം ബാധിക്കുന്നത് മസ്തിഷ്കത്തെയാണ് എന്ന് ഓർത്തിരിക്കുക. അൽസിമേഴ്സ് രോഗം ബാധിക്കുന്നത് മസ്തിഷ്കത്തെയാണ്, ഇത് സ്മൃതിനാശ രോഗമെന്നും അറിയപ്പെടുന്നു. അൽസിമേഴ്സ് രോഗം ബാധിക്കുന്നത് മസ്തിഷ്കത്തെയാണ്, ഇത് സ്മൃതിനാശ രോഗമെന്നും അറിയപ്പെടുന്നു. എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ്, എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് ഉണ്ടാക്കുന്നത് ലെപ്റ്റോസ്പൈറ ഹെമറാജിക്ക എന്ന ബാക്ടീരിയയാണ്. എലിപ്പനിക്ക് കാരണമാകുന്നത് ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയയാണ്. വീൽസ് ഡിസീസസ് എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ്. വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ് എന്ന് ഓർത്തിരിക്കുക. ബ്ലാക്ക് ജോണ്ടിസ് എന്നും വിളിക്കപ്പെട്ടത് എലിപ്പനിയാണ്. ബ്ലാക്ക് ജോണ്ടിസ് എന്നും വിളിക്കപ്പെട്ട എലിപ്പനി രോഗത്തിന് ജപ്പാനിൽ നാനുകായാമി പനി എന്ന പേരുമുണ്ട്. ബ്ലാക്ക് ജോണ്ടിസ് എന്നും വിളിക്കപ്പെട്ട എലിപ്പനി രോഗത്തിന് ജപ്പാനിൽ അറിയപ്പെടുന്ന രോഗമാണ് നാനുകയാമി. നാനുകയാമി എന്നറിയപ്പെടുന്നത് ജപ്പാനിലാണ് എലിപ്പനിയാണ് അറിയപ്പെടുന്നത്. 7-day fever, harvest fever,
റാർക്കാച്ചസ് എല്ലോസ് എന്നീ പേരുകളും എലിപ്പനിക്കുണ്ട്. സെവൻ ഡേ ഫീവർ എന്നും ഹാർവസ്റ്റ് ഫീവർ എന്നും റാറ്റ് കാച്ചേഴ്സ് എല്ലോസ് എന്ന പേരുകളും ഈ രോഗത്തിനുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ കരൾ പ്ലീഹ എന്നിവയാണ് എലിപ്പനി ബാധിക്കുന്നത്. കരൾ പ്ലീഹയാണ് എലിപ്പനി ബാധിക്കുന്ന അവയവം. ലെപ്റ്റോസ്പൈറ എന്ന ഇനം ബാക്ടീരിയയാണ് രോഗകാരി നമ്മൾ പറഞ്ഞു. രോഗാണുള്ള ജലവുമായോ മണ്ണുമായോ സമ്പർക്കം വഴിയാണ് രോഗം പകരുന്നത്. അതുപോലെ എലി, റാക്കൂൺ, ഓപ്പോസം, കുറുക്കൻ എന്നീ മൃഗങ്ങൾ വഴിയും മനുഷ്യരിലേക്ക് രോഗം പകരാൻ കാരണമാകുന്നു. അതുപോലെ ലുക്കീമിയയുടെ മറ്റൊരു പേരാണ് രക്താർബുദം. രക്താർബുദത്തിൻ്റെ മറ്റൊരു പേരാണ് ലുക്കീമിയ എന്ന് ഓർത്തിരിക്കുക. 2019 ഡിസംബർ 31 ചൈനയിലെ ഹ്യൂബേ പ്രവിശ്യയിലെ വുഹാൻ പട്ടണത്തിലാണ് നിരവധി പേർ ന്യൂമോണിയ രോഗബാധ സ്ഥിരീകരിച്ചത്. തുടക്കത്തിൽ രോഗബാധയുടെ കൃത്യമായ കാരണം കണ്ടെത്താനായില്ല. പിന്നീടാണ് ഇത് കോവിഡാണെന്ന് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ 2019 ഡിസംബർ 31 ചൈനയിലെ ഹ്യൂബൈ പ്രവിശ്യയിൽ വുഹാൻ പട്ടണത്തിൽ നിരവധി പേർ ന്യൂമോണിയ രോഗബാധ ചികിത്സിക്കുന്നത്. തുടക്കത്തിൽ രോഗബാധയുടെ കൃത്യമായ കാരണം കണ്ടെത്താനായില്ലെങ്കിലും പിന്നീട് 2020 ജനുവരി 9 ചൈനയിലെ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പുതിയ ഒരിനം കൊറോണ വൈറസ്, നോവൽ കൊറോണ വൈറസ് എന്നാണ് അതിൻ്റെ പേര്, ഈ രോഗം പൊട്ടിപ്പുറപ്പെടാൻ കാരണമെന്ന് വിശദീകരിച്ചു. 2020 ജനുവരി 9 ചൈനയിലെ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ എന്ന സംഘടന സ്ഥാപനം ഒരിനം കൊറോണ വൈറസിനെ, നോവൽ കൊറോണ വൈറസിനെ കണ്ടുപിടിക്കുന്നത്. 1985 ബ്രിട്ടനിലാണ് ഭ്രാന്തി പക്ഷി രോഗം ആദ്യമായി കണ്ടെത്തിയത്. മാംസം ചേർത്ത് കാലിത്തീറ്റ ഭക്ഷിക്കുന്ന കന്നുകാലികളിൽ ഈ രോഗാണു കാണപ്പെടുന്നു. തലച്ചോറിൻ്റെയും നട്ടലിൻ്റെയും അവശിഷ്ടങ്ങൾ കൂടിയാണ് രോഗം പകരുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഭ്രാന്തി പക്ഷി രോഗം അല്ലെങ്കിൽ മാഡ് കൗ ഡിസീസോട് വളരെ അടുത്ത് ബന്ധമുള്ള രോഗമാണ് മനുഷ്യരിൽ കാണപ്പെടുന്ന ക്രൂസ് ഫെൽറ്റ് ജേക്കബ് രോഗം. ഭ്രാന്തി പശു രോഗത്തിനോട് വളരെ അടുത്ത് നിൽക്കുന്ന മനുഷ്യരിൽ കാണപ്പെടുന്ന രോഗമാണ് ക്രൂസ് ഫെൽറ്റ് ജേക്കബ് രോഗം എന്നറിഞ്ഞിരിക്കുക. 1920 ഭ്രാന്തി പശു രോഗത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്ത ഡോക്ടർ ഹാൻസ് ജെറാൾഡ് ക്രൂസ്ഫെൽറ്റിൻ്റെയും ഡോക്ടർ അൽഫോൺസ് ജേക്കബിൻ്റെയും പേരുകളാണ് ഈ രണ്ട് രോഗത്തിനും ഇട്ടിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഇതിൻ്റെ പുതിയ വേരിയൻ്റാണ് ബ്രിട്ടനിൽ കണ്ടെത്തിയത് എന്നറിഞ്ഞിരിക്കുക. ബ്രേക്ക് ബോൺ ഡിസീസ് എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രേക്ക് ബോൺ ഡിസീസ് എന്നറിയപ്പെടുന്ന ഡെങ്കിപ്പനിയാണ്. ഡെങ്കിപ്പനിയെ ബാധിക്കുന്നത് പ്ലീഹയാണ്. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗമാണ് പ്ലേഗ്. കറുത്ത മരണം അല്ലെങ്കിൽ ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്നത് പ്ലേഗ് രോഗമാണ്. പ്ലേഗിന് കാരണമായ രോഗമാണ് യെർസീനിയ പെസ്റ്റിസ്. എലിച്ചിലാണ് പ്ലേഗ് രോഗത്തിൻ്റെ വാഹകൻ എന്ന് ഓർത്തിരിക്കുക. പ്ലേഗിന് കാരണമായ രോഗാണുവാണ് യെർസീനിയ പെസ്റ്റിസ്. യെർസീനിയ പെസ്റ്റിസ് എലിച്ചിലാണ് പ്ലേഗിൻ്റെ രോഗത്തിന് കാരണക്കാരനെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അതുപോലെ പ്ലേഗ് ബാധിക്കുന്ന അവയവം ശ്വാസകോശമാണ് പ്ലേഗ് ബാധിക്കുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. ഇൻഫെൻറ്റൈൽ പാരലിസിസ് എന്നറിയപ്പെടുന്ന അസുഖമാണ് പോളിയോ. ഇൻഫെൻറ്റൈൽ പാരലിസിസ് എന്നറിയപ്പെടുന്ന രോഗമാണ് പോളിയോ എന്ന് അറിഞ്ഞിരിക്കുക. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖമാണ് പോളിയോ. പോളിയോ വൈറസ് കാരണമാകാനാണ് രോഗമുണ്ടാകുന്നത്. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ജോണി സാൽക്കാണ്. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ജോനാസി സാൽക്കാണ്. എന്നാൽ ഓറൽ പോളിയോ OPV കണ്ടുപിടിച്ചത് ആൽബർട്ട് സബിനാണ് ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചെന്നാൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോണി സാൽക്കാണ്, ജോനാസി സാൽക്കാരൻ. എന്നാൽ ഓറൽ പോളിയോ വയറ്റകത്ത് അയക്കുന്ന തുള്ളിമരുന്ന് ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആൽബർട്ട് സബിൻ. ലോക പോളിയോ ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 24 ലോക പോളിയോ ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 24 അമിത ദാഹത്തെ പോളിഡിപ്സിയ എന്നാണ് വിളിക്കുന്നത്. അമിതമായ ദാഹത്തെ പോളിഡിപ്സിയ എന്ന് വിളിക്കുന്നു. അതുപോലെ ജനനേന്ദ്രിയത്തെ ബാധിക്കുന്ന ഒരു സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസാണ് സിഫിലിസ്. ജനനേന്ദ്രിയത്തെ ബാധിക്കുന്ന ഒരു STD അല്ലെങ്കിൽ സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസാണ് സിഫിലിസ് എന്നുകൂടി അറിഞ്ഞിരിക്കുക. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗമാണ് രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത് രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറാണെന്ന് കൂടി പഠിച്ചിരിക്കുക. ക്യാൻസർ നിർണ്ണയിക്കാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റാണ് ബയോപ്സി ടെസ്റ്റ്. ക്യാൻസർ നിർണ്ണയിക്കാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റിൻ്റെ പേരാണ് ബയോപ്സി ടെസ്റ്റ്. സ്തനാർബുദം തിരിച്ചറിയാൻ വേണ്ടി, സ്ത്രീകളിൽ സ്തനാർബുദം തിരിച്ചറിയാൻ വേണ്ടി നടക്കുന്ന ടെസ്റ്റാണ് മാമോഗ്രാഫി അല്ലെങ്കിൽ മാമോഗ്രാം എന്ന് പറയപ്പെടുന്നു. സ്തനാർബുദം തിരിച്ചറിയാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റ് മാമോഗ്രാഫിയും അതുപോലെ തന്നെ ക്യാൻസർ നിർണ്ണയിക്കാനുള്ള ടെസ്റ്റിനെ ബയോപ്സി ടെസ്റ്റും എന്നും അറിയപ്പെടുന്നു. ഗർഭാശയ കളർ ക്യാൻസർ നിർണ്ണയിക്കുന്ന ടെസ്റ്റാണ് പാപ്സ്മിയർ ടെസ്റ്റ്. സ്ത്രീകളിലെ ഗർഭാശയകള ക്യാൻസർ നിർണ്ണയിക്കുന്ന ടെസ്റ്റാണ് പാപ്സ്മിയർ ടെസ്റ്റ് എന്നുകൂടി അറിഞ്ഞിരിക്കുക. പാപ്സ്മിയർ ടെസ്റ്റ് ക്യാൻസർ വരുത്തുന്ന ജീനുകളാണ് ഓങ്കോജീനുകൾ. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനം ഓങ്കോളജി. ക്യാൻസർ വരുത്തുന്ന ജീനുകളാണ് ഓങ്കോജീനുകൾ. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനം ഓങ്കോളജി. കൊബാൾട്ട് 16 ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ്. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് കൊബാൾട്ട് 60 എന്ന് അറിഞ്ഞിരിക്കുക. ത്വക്കിനെ ബാധിക്കുന്ന ക്യാൻസറിനെ മെലനോമ എന്നാണ് വിളിക്കുന്നത്. ത്വക്കിനെ ബാധിക്കുന്ന ക്യാൻസറാണ് മെലനോമ. ക്യാൻസർ ബാധിക്കാത്ത ശരീരത്തിലെ അവയവമാണ് ഹൃദയം. ക്യാൻസർ ബാധിക്കാത്ത അവയവം ഹൃദയമാണ്.
ലോക ക്യാൻസർ ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 4 ആണ്. ലോക ക്യാൻസർ ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 4 ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഏറ്റവും കൂടുതൽ പേരെ ബാധിക്കുന്ന രോഗമാണ് ജലദോഷം. നാസോഫാരഞ്ചൈറ്റിസ് എന്നതാണ് ഇതിൻ്റെ വൈദ്യശാസ്ത്രനാമം എന്നറിഞ്ഞിരിക്കുക. ഏറ്റവും കൂടുതൽ പേരെ ബാധിക്കുന്ന രോഗമാണ് ജലദോഷം, കോൾഡ് എന്നറിയപ്പെടുന്നു. നാസോഫാരഞ്ചൈറ്റിസ് എന്നതാണ് ഇതിൻ്റെ വൈദ്യശാസ്ത്രനാമം. ജലദോഷത്തിൻ്റെ ശാസ്ത്രീയനാമം എന്ന് പറയപ്പെടുന്നത് നാസോഫാരഞ്ചൈറ്റിസ് എന്നാണ്. റൈനോ വൈറസ് കാരണമാണ് ജലദോഷം ഉണ്ടാകുന്നത്. അറിഞ്ഞിരിക്കുക. ഇത് ബാധിക്കുന്നത് ശ്വസന വ്യവസ്ഥയാണ്. കൂടി ഓർത്തിരിക്കുക. ഏറ്റവും സാധാരണമായ വൈറസ് രോഗമാണ് ജലദോഷം. പ്രാഥമിക വർണ്ണങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്ത ജനിതക വൈകല്യമാണ് വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നസ്. പ്രാഥമിക വർണ്ണങ്ങളായ നമുക്കറിയാലോ RPG, റെഡ് ബ്ലൂ ഗ്രീൻ എന്നിവ തിരിച്ചറിയാൻ സാധിക്കാത്ത ജനിതക വൈകല്യമാണ് വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നസ് എന്ന് അറിഞ്ഞിരിക്കുക. ഇത് ഡാൽട്ടണിസം എന്ന പേരിലും അറിയപ്പെടുന്നു. വർണ്ണാന്ധതയുടെ അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നസിൻ്റെ മറ്റൊരു പേരാണ് ഡാൽട്ടണിസം. എയ്ഡ്സിനൊപ്പം നിർത്താവുന്ന രോഗമായി ലോകാരോഗ്യ സംഘടന കണക്കാക്കുന്ന രോഗമാണ് ഭ്രാന്തി പശു രോഗം. എയ്ഡ്സിനൊപ്പം തന്നെ നിർത്താവുന്ന രോഗമായി ലോകാരോഗ്യ സംഘടന കണക്കാക്കുന്ന രോഗമാണ് ഭ്രാന്തി പശു രോഗം. അതുപോലെ മലേറിയയുടെ മറ്റൊരു പേരാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ. മലേറിയയുടെ മറ്റൊരു സങ്കീർണ രൂപമാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ. ഹീമോഗ്ലോബിനുറിയ എന്നുകൂടി അറിയപ്പെടുന്നു. മലേറിയയുടെ മറ്റൊരു പേരാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ, ഹീമോഗ്ലോബിനുറിയ എന്നുകൂടി അറിയപ്പെടുന്നു. April 25 ലോക മലേറിയ ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക കൊതുക് ദിനമായിട്ട് ആചരിക്കുന്നത് August 20. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു രോഗമാണ് മാലക്കണ്ണ്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗമാണ് മാലക്കണ്ണ് എന്ന് അറിഞ്ഞിരിക്കുക. റോസ് ബംഗാൾ ടെസ്റ്റ് നടത്തുന്നത് മാലക്കണ്ണ് നിർണ്ണയിക്കാനാണ്. കൂടി ഓർത്തിരിക്കുക. മെലനോമ എന്ന ക്യാൻസർ ബാധിക്കുന്നത് ത്വക്കിനെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ മെനിഞ്ചൈറ്റിസ് എന്ന രോഗം ബാധിക്കുന്നത് തലച്ചോറിനെയാണ്. തലച്ചോറിനെ ബാധിക്കുന്ന രോഗമാണ് മെനിഞ്ചൈറ്റിസ് എന്ന് അറിഞ്ഞിരിക്കുക. വ്യവസായ മലിനീകരണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രോഗമാണ് മാർജാര നൃത്ത രോഗം അല്ലെങ്കിൽ മീനമാത രോഗം. വ്യവസായിക മലിനീകരണത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഫലമായി ഉണ്ടാകുന്ന മാർജാര നൃത്ത രോഗമാണ് മീനമാത രോഗം. ആദ്യമായി കണ്ടെത്തിയത് ജപ്പാനിലാണ്. മെർക്കുറിയാണ് രോഗകാരണമെന്ന് അറിഞ്ഞിരിക്കുക. മീനമാത രോഗത്തിന് കാരണം മെർക്കുറിയാണ്. മാർജാര നൃത്ത രോഗം എന്നറിയപ്പെടുന്നു. ആദ്യമായി കണ്ടെത്തിയത് ജപ്പാനിലാണ്. കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ന്യൂനത മൂലം ചലനശേഷിയെ ബാധിക്കുന്ന അസുഖമാണ് പാർക്കിൻസൺസ് രോഗം. എന്ന് അറിഞ്ഞിരിക്കുക. ഷോക്കിംഗ് പൾസി എന്ന പേരിലും ഈ രോഗം അറിയപ്പെടുന്നുണ്ട്. കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ കാണപ്പെടുന്ന ഒരു രോഗമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന രോഗം. കോഴി വളർത്തുന്ന കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ കാണപ്പെടുന്ന രോഗമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. കൈപ്പത്തികളുടെയും വിരലുകളുടെയും മരവിപ്പ് ഉള്ള ഒരു രോഗമാണ് കാർപ്പൽ ടണൽ എന്ന് പറയുന്ന സിൻഡ്രോം. ഇത് പ്രധാനമായിട്ടും കോഴി വളർത്തൽ കേന്ദ്രങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് കാണപ്പെടുന്ന അസുഖമാണ്. തിമിരം ബാധിക്കുന്നത് കണ്ണിൻ്റെ ലെൻസ് എന്ന ഭാഗത്തെയാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. തിമിരം അല്ലെങ്കിൽ കാറ്ററാക്ട് ബാധിക്കുന്നത് കണ്ണിൻ്റെ ലെൻസ് എന്ന ഭാഗത്തെയാണ്. വെരിസെല്ല സോസർ വൈറസ് ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട രോഗമാണ് ചിക്കൻ പോക്സ്. ചിക്കൻ പോക്സിന് മറ്റൊരു പേര് വെരിസെല്ല എന്നറിയപ്പെടുന്നു. വെരിസെല്ല സോസ്റ്റർ വൈറസ് ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട രോഗമാണ് ചിക്കൻ പോക്സ്. ചിക്കൻ ഗുനിയ വൈറസിന് കാരണമാകുന്നത് വളഞ്ഞു നിൽക്കുക എന്ന ചിക്കൻ ഗുനിയ എന്ന വാക്കിനർത്ഥം. ചിക്കൻ ഗുനിയൊക്കെ കാരണമാകുന്നത് വൈറസ് രോഗമാണ്. വളഞ്ഞു നിൽക്കുക എന്നാണ് ചിക്കൻ ഗുനിയ എന്ന വാക്കിൻ്റെ അർത്ഥം. വളഞ്ഞു നിൽക്കുക എന്നതാണ്. താൻസാനിയയിലാണ് ചിക്കൻ ഗുനിയ രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. താൻസാനിയ എന്ന രാജ്യത്താണ് ചിക്കൻ ഗുനിയ എന്ന രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെന്ന് അറിഞ്ഞിരിക്കുക. ഈഡിസ് കൊതുകുകളാണ് ചിക്കൻ ഗുനിയ പരത്തുന്നത്. ആയുർവേദത്തിൻ്റെ വിഷസൂചിക എന്നറിയപ്പെടുന്ന രോഗം കോളറയാണ്. ആയുർവേദത്തിൽ വിഷൂചിക എന്നറിയപ്പെടുന്ന രോഗം കോളറയാണ് എന്ന് ഓർത്തിരിക്കുക. ആമാശയം ചെറുകുടലാണ് ഇവ ബാധിക്കുന്ന രോഗം. കോളറ ബാധിക്കുന്നത് ആമാശയം ചെറുകുടൽ എന്നിവയത്തെയാണ് കോളറ ബാധിക്കുന്നത്. വിബ്രിയോ കോളറയാണ് കോളറയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ എന്ന് കൂടി അറിഞ്ഞിരിക്കുക. വിബ്രിയോ കോളറ എന്നതിനും ബാക്ടീരിയയാണ് കോളറയ്ക്ക് കാരണമാകുന്നത്. ലോക പാർക്കിൻസൺസ് ദിനം എന്നറിയപ്പെടുന്നത് April 11. പെർട്ടുസിസ് എന്നറിയപ്പെടുന്നത് വില്ലൻ ചുമയാണ്. വൂഫിംഗ് കഫ് എന്ന് കൂടി അറിയപ്പെടുന്നു. പെർട്ടുസിസ് എന്നറിയപ്പെടുന്നത് വില്ലൻ ചുമയാണ്. വൂപ്പിംഗ് കഫ് എന്നാണ് മറ്റൊരു പേര്.
ശ്വസന വ്യവസ്ഥയാണ് വില്ലൻ ചുമ ബാധിക്കുന്നത്. വില്ലൻ ചുമ അല്ലെങ്കിൽ പെർട്ടുസിസ് ബാധിക്കുന്നത് ശ്വസന വ്യവസ്ഥയാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ബോർഡറ്റെല്ല പെർട്ടുസിസ് എന്ന ബാക്ടീരിയയാണ് വില്ലൻ ചുമയുടെ രോഗകാരി. ബോർഡറ്റെല്ല പെർട്ടുസിസ് എന്ന ബാക്ടീരിയയാണ് വില്ലൻ ചുമയുടെ രോഗകാരി എന്ന് അറിഞ്ഞിരിക്കുക. പകർച്ചവ്യാധികളിൽ ഏറ്റവും കുറഞ്ഞ പകർച്ചാ സാധ്യതയുള്ള രോഗമാണ് കുഷ്ഠം. പകർച്ചവ്യാധികളിൽ ഏറ്റവും കുറഞ്ഞ പകർച്ചാ സാധ്യതയുള്ള രോഗമാണ് കുഷ്ഠം എന്ന് ഓർത്തിരിക്കുക. കുഷ്ഠത്തിൻ്റെ മറ്റൊരു പേരാണ് ആൻസൻസ് രോഗം അല്ലെങ്കിൽ ഹാൻസൻസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് കുഷ്ഠരോഗത്തെയാണ്. കുഷ്ഠരോഗത്തിൻ്റെ മറ്റൊരു പേരാണ് ആൻസൻസ് രോഗം. കുഷ്ഠം ബാധിക്കുന്ന നാഡീവ്യവസ്ഥയാണ് എന്നറിഞ്ഞിരിക്കുക. കുഷ്ഠം ബാധിക്കുന്നത് നമ്മുടെ നാഡീവ്യവസ്ഥയാണ്. പ്രത്യേകിച്ച് ത്വക്കിനെയും ഉപരിഭാഗത്തുള്ള നാഡികളെയുമാണ് പ്രധാനമായിട്ടും കുഷ്ഠരോഗം ബാധിക്കുന്നത്. സ്ട്രെപ്റ്റോമൈസിൻ കുഷ്ഠത്തിനെതിരെ നൽകുന്ന ഒരു ആൻറ്റിബയോട്ടിക്കാണ് സ്ട്രെപ്റ്റോമൈസിൻ. സ്ട്രെപ്റ്റോമൈസിൻ എന്ന മരുന്നാണ് കുഷ്ഠത്തിനെതിരെ നൽകുന്ന ഒരു മരുന്ന് ഓർത്തിക്കുക. സ്ട്രെപ്റ്റോമൈസിൻ ആണ് കുഷ്ഠത്തിനെതിരെ ഉപയോഗിക്കുന്ന ഒരു ആൻറ്റിബയോട്ടിക്. ലോക കുഷ്ഠനിവാരണ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 30. ലോക കുഷ്ഠനിവാരണ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 30. ഗാന്ധിയുടെ രക്തസാക്ഷി ദിനമാണ് ജനുവരി 30 എന്നുകൂടി അവസരത്തിൽ ഓർത്തിരിക്കുക. ശരീരസ്രവങ്ങളിൽ നിന്ന് ആണ് പടരുന്നതാകുമ്പോൾ തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും വായിൽ നിന്ന് പുറത്തേക്ക് തെറിക്കുന്ന സ്രവങ്ങളുടെ തുള്ളിയിൽ വൈറസുകൾ അടങ്ങിയിരിക്കും. അപ്പോൾ ശരീരസ്രവങ്ങളിൽ നിന്നാണ് പ്രധാനമായിട്ടും രോഗം പടരുന്നത്. അതായത് പ്രത്യേകിച്ച് തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും വായിൽ നിന്ന് പുറത്തേക്ക് തെറിക്കുന്ന സ്രവങ്ങളുടെ തുള്ളിയിൽ നിന്നാണ് സാർസ് പോലെയുള്ള കൊറോണ പോലെയുള്ള രോഗങ്ങൾ പകരുന്നത്. സാർസ് വൈറസുമായി അടുത്ത ബന്ധമുള്ള ഒരു വൈറസാണ് SARS-CoV-2. ഇതുപോലെ ഉണ്ടാകുന്ന ഒരു പകർച്ചവ്യാധിയാണ് കൊറോണ വൈറസ് എന്ന് ഓർത്തിരിക്കുക. COVID-19 2019-20 കൊറോണ രോഗം പൊട്ടിപ്പുറപ്പെടാൻ കാരണം ഈ SARS-CoV-2 വൈറസാണ്. SARS-CoV-2 വൈറസാണ് ചൈനയിലെ വുഹാനിലാണ് രോഗം ആദ്യമായി തിരിച്ചറിഞ്ഞത്. അപ്പോൾ കോവിഡ് ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് ചൈനയിലെ വുഹാനിലാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. 2019 December 31 ചൈനയിലെ ഹ്യൂബൈ പ്രവിശ്യയിലെ വുഹാൻ പട്ടണത്തിൽ നിരവധി പേർ ന്യൂമോണിയ ബാധിച്ച് സ്ഥിരീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് കോവിഡ് എന്നത് കാര്യം സ്ഥിരീകരിച്ചത്. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി എന്നറിയപ്പെടുന്നത്. എഡ്വേർഡ് ജെന്നറാണ് രോഗ പ്രതിരോധ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. രോഗമില്ലാത്ത ഒരാളിൽ രോഗാണുവിൻ്റെ തന്നെ നേർപ്പിച്ച ലായിനി കുത്തിവെച്ച് രോഗപ്രതിരോധശേഷി ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് വാക്സിനേഷൻ. കില്ലഡ് വാക്സിനാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ആ ഒരു പ്രക്രിയയാണ് വാക്സിനേഷൻ എന്നറിയപ്പെടുന്നത്. പ്രതിരോധ കുത്തിവയ്പ് ആദ്യമായി കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ ആണ്. ലൂയി പാസ്റ്റർ ആണ് റാബീസ് വാക്സിനും കോളറ വാക്സിനും കണ്ടുപിടിച്ചത്. പേപ്പട്ടി വിഷയക്കാരുള്ള വാക്സിനും അതുപോലെ തന്നെ കോളറ വാക്സിനും കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ ആണ്. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെൻസിലിൻ കണ്ടുപിടിച്ചത്. ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ഔഷധമാണ് പെൻസിലിൻ എന്ന് ഓർത്തിരിക്കുക. നവജാത ശിശുക്കൾക്ക് DPT വാക്സിൻ ട്രിപ്പിൾ ആൻറ്റിജൻ നൽകുന്നത് ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ് എന്നിവ തടയാനാണ്. ഡിഫ്തീരിയ, പെർട്ടുസിസ് അല്ലെങ്കിൽ വില്ലൻ ചുമ, അതുപോലെ തന്നെ ടെറ്റനസ്. അപ്പോൾ നവജാത ശിശുക്കൾക്ക് നൽകുന്ന DPT ഏതൊക്കെ രോഗങ്ങൾക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രിപ്പിൾ ആൻറ്റിജൻ ആണ്. അതിനകത്ത് ഡിഫ്തീരിയ അല്ലെങ്കിൽ വില്ലൻ ചുമ അല്ലെങ്കിൽ പെർട്ടുസിസ് എന്ന് പറയുന്ന അസുഖം, അതുപോലെ തന്നെ ടെറ്റനസ് എന്നിവ തടയാൻ വേണ്ടിയാണ്. എന്നീ മൂന്ന് രോഗങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണ് DPT വാക്സിൻ നൽകുന്നത്. ശരീരത്തിൽ മുറിവുണ്ടായാൽ എടുക്കേണ്ട കുത്തിവയ്പ്പാണ് TT. ടെറ്റനസ് ടോക്സോയിഡ് എന്നാണ് TTയുടെ മുഴുവൻ പേര്. TT അല്ലെങ്കിൽ ടെറ്റനസ് ടോക്സോയിഡാണ് ശരീരത്തിൽ മുറിവുണ്ടായാൽ ഉടനെടുക്കേണ്ട കുത്തിവയ്പ്പ് എന്ന് അറിഞ്ഞിരിക്കുക. ആൻറ്റിടോക്സിനും ആൻറ്റിബയോട്ടിക്കുകളുമാണ് ഡിഫ്തീരിയയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. എക്സിമ രോഗം ബാധിക്കുന്ന ത്വക്കിനെയാണ്. ത്വക്കിനെ ബാധിക്കുന്ന മറ്റു രോഗമാണ് എക്സിമോ എന്ന് അറിഞ്ഞിരിക്കുക. എക്സിമോ രോഗം ബാധിക്കുന്നത് ത്വക്കിനെയാണ്. ഡൈ ഈഥൈൽ ഡൈ കാർബമൈസിൻ സിട്രേറ്റ് എന്നറിയപ്പെടുന്ന ഗുളിക മന്ദരോഗത്തിൻ്റെ പ്രതിരോധ മരുന്നാണ്. ഡൈ കാർബമൈസിൻ സിട്രേറ്റ് ആണ് DEC പൂർണ്ണരൂപം. ഇത് ഫൈലേറിയാസിസിന് അല്ലെങ്കിൽ മന്ദരോഗത്തിന് നൽകുന്ന പ്രതിരോധ മരുന്നാണ്. ജനനേന്ദ്രിയത്തെ ബാധിക്കുന്ന രോഗമാണ് ഗൊണേറിയ. ഇതൊരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ജനനേന്ദ്രിയത്തെ ബാധിക്കുന്ന രോഗമാണ് ഗൊണേറിയ എന്ന് അറിഞ്ഞിരിക്കുക.
നെയ്സേറിയ ഗൊണേറിയ എന്ന ബാക്ടീരിയയാണ് രോഗകാരി. നെയ്സേറിയ ഗൊണേറിയ എന്ന ബാക്ടീരിയയാണ് രോഗകാരി എന്നുകൂടി ഓർത്തിരിക്കുക. ജിഞ്ചിവൈറ്റിസ് ബാധിക്കുന്നത് മോണയാണ്. ജിഞ്ചിവൈറ്റിസ് എന്ന രോഗം ബാധിക്കുന്നത് മോണയാണ്. ബ്ലീഡേഴ്സ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയയാണ്. ബ്ലീഡേഴ്സ് ഡിസീസസ് എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയയാണ്. ബ്രിട്ടീഷ് രാജകുടുംബങ്ങളിൽ കാണപ്പെടുന്നതിനാൽ റോയൽ ഡിസീസ് എന്നും ഈ ജനിതക രോഗം അറിയപ്പെടുന്നു. ബ്രിട്ടീഷ് രാജകുടുംബാംഗങ്ങളിൽ കാണപ്പെടുന്നതിനാൽ റോയൽ ഡിസീസ് എന്നറിയപ്പെടുന്നതും ഹീമോഫീലിയയാണ്. ലോക ഹീമോഫീലിയ ദിനമായിട്ട് ആചരിക്കുന്നത് April 17. ഇതായി രോഗത്തിന് കാരണമാകുന്നത് കാഡ്മിയമാണ്. ഇതായി രോഗത്തിന് കാരണമാകുന്നത് കാഡ്മിയമാണ് എന്ന് അറിഞ്ഞിരിക്കുക. ജപ്പാനിലാണ് ആദ്യമായിട്ട് ഇതായി രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. മലനിരകളിൽ ഖനനം നടത്തിയ കമ്പനികൾ നദികളിലേക്ക് വിട്ട കാഡ്മിയമാണ് രോഗമുണ്ടാക്കിയത് എന്നാണ് പറയപ്പെടുന്നത്. അസ്ഥികൾ മൃദുവാകുന്നതും വൃക്കകളുടെ പ്രവർത്തനം തകരാറിലുമാകുന്നതൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ. ആന്തരികായങ്ങളെ ബാധിക്കുന്ന അസുഖമായ ജപ്പാൻ ജ്വരം പകർത്തുന്നത് ക്യൂലസ് കൊതുകാണ്. അന്തരാവയവങ്ങളെ ബാധിക്കുന്ന അസുഖമായ ജപ്പാൻ ജ്വരം പകർത്തുന്നത് ക്യൂലസ് കൊതുകുകളാണ് എന്ന് അറിഞ്ഞിരിക്കുക. ബിലിറുബിൻ ടെസ്റ്റ് നിർണ്ണയിക്കുന്ന രോഗമാണ് മഞ്ഞപ്പിത്തം. ബിലിറുബിൻ ടെസ്റ്റിലൂടെ നിർണ്ണയിക്കപ്പെടുന്ന രോഗമാണ് മഞ്ഞപ്പിത്തം എന്നുകൂടി ഓർത്തിരിക്കുക. മഞ്ഞപ്പിത്തത്തിനെതിരായ ഉപയോഗിക്കുന്ന ഔഷധ സസ്യമാണ് കീഴാർ നെല്ലി. മഞ്ഞപ്പിത്തത്തിനെതിരായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യമാണ് കീഴാർ നെല്ലി. ലെപ്രോമിൻ ടെസ്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ടെസ്റ്റാണ് ലെപ്രോമിൻ ടെസ്റ്റ്. ലെപ്രോമിൻ ടെസ്റ്റ് നടത്തുന്നത് കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടാണ്. കുഷ്ഠരോഗ നിർണ്ണയത്തിനാണ് ലെപ്രോമിൻ ടെസ്റ്റ് നടത്തുന്നത്. ഹിസ്റ്റാമിൻ ടെസ്റ്റ് നടത്തുന്നത് കുഷ്ഠരോഗം നിർണ്ണയിക്കാൻ തന്നെയാണ്. അപ്പോൾ ലെപ്രോമിൻ ടെസ്റ്റ് അതുപോലെ തന്നെ ഹിസ്റ്റാമിൻ ടെസ്റ്റ് എന്നിവ നടത്തുന്നത് കുഷ്ഠരോഗം നിർണ്ണയിക്കാനാണെന്ന് കൂടി ഓർത്തിരിക്കുക. കരളിനെ ബാധിക്കുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസിന് കാരണമാകുന്നത് ഹെപ്പറ്റൈറ്റിസ് A, B, C, D എന്നീ ഇനം വൈറസുകളാണ്. പ്രധാനമായിട്ടും ഹെപ്പറ്റൈറ്റിസ് കാരണമാകുന്നത് ഹെപ്പറ്റൈറ്റിസ് എയും അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയുമാണ് എന്ന് ഓർത്തിരിക്കുക. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം July 28. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം July 28. പേപ്പട്ടി വിഷയബാധയാണ് ഹൈഡ്രോഫോബിയ അല്ലെങ്കിൽ ജലഭയ രോഗം എന്നറിയപ്പെടുന്നത്. പേപ്പട്ടി വിഷബാധയുടെയാണ് ഹൈഡ്രോഫോബിയ എന്ന് അല്ലെങ്കിൽ ജലഭയ രോഗം എന്നറിയപ്പെടുന്നത് പേപ്പട്ടി വിഷബാധയെയാണ് അല്ലെങ്കിൽ റാബിസിനെയാണ്. ഇത് ബാധിക്കുന്നത് നാഡീ വ്യവസ്ഥയാണെന്ന് ഓർത്തിരിക്കുക. പേപ്പട്ടി വിഷബാധ ബാധിക്കുന്നത് നാഡീ വ്യവസ്ഥയാണ്. ഹണ്ടിങ്സൺസ് രോഗം ബാധിക്കുന്നത് നാഡികളെയാണ്. ഹണ്ടിങ്സൺസ് രോഗം ബാധിക്കുന്നതും കൂടി നാഡികളെയാണ് എന്ന് ഓർത്തിരിക്കുക. HIV വാക്സിൻ പ്രതിരോധിക്കുന്നത് ഇൻഫ്ലുവൻസയാണ്. HIV അല്ല, HIV വാക്സിൻ പ്രതിരോധിക്കുന്നത് ഇൻഫ്ലുവൻസയാണ്. ഈ രോഗത്തിന് കാരണം ബാസിലസ് ഹീമോഫിലിസ് എന്ന രോഗാണുവാണ്. HIV ഹിബ് എന്ന വാക്സിൻ പ്രതിരോധിക്കുന്നത് ഇൻഫ്ലുവൻസയാണ്. ഈ രോഗത്തിന് കാരണം ബാസിലസ് ഹീമോഫിലിസ് എന്ന രോഗാണുവാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. പക്ഷിപ്പനിക്ക് കാരണം ഏവിയൻ ഇൻഫ്ലുവൻസ ഓർ ബേർഡ് ഫ്ലൂ. പക്ഷിപ്പനിയുടെ മറ്റൊരു പേരാണ് ഏവിയൻ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ബേർഡ് ഫ്ലൂ. കാരണം H5N1 ആണ്. മാറിപ്പോകരുത് പന്നിപ്പനിയും പക്ഷിപ്പനിയും. ഇവിടെ പക്ഷിപ്പനിക്ക് കാരണം H5N1 ആണ്. പക്ഷിപ്പനിക്ക് കാരണം അതിന് ഏവിയൻ ഇൻഫ്ലുവൻസ എന്നും ബേർഡ് ഫ്ലൂ എന്നും അറിയപ്പെടുന്നു. എന്നാൽ H1N1 എന്ന വിഭാഗത്തിൽ വൈറസ് ഉണ്ടാകുന്ന രോഗമാണ് പന്നിപ്പനി. പന്നിപ്പനി H1N1 എന്നും പക്ഷിപ്പനി H5N1 എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ പന്നിപ്പനിയുടെ സ്വൈൻ ഇൻഫ്ലുവൻസ ഓർ പിഗ് ഫ്ലൂ എന്നറിയപ്പെടുന്നു. ഇതിന് കാരണം H1N1 വിഭാഗത്തിലുള്ള വൈറസാണ്. എന്നാൽ പക്ഷിപ്പനിക്ക് കാരണമാകുന്നത് H5N1 എന്നാണ് അറിയപ്പെടുന്നത്, വൈറസിനെ അറിയപ്പെടുന്നത്. ഏവിയൻ ഇൻഫ്ലുവൻസ ഓർ ബേർഡ് ഫ്ലൂ എന്ന പേരിലും പക്ഷിപ്പനി അറിയപ്പെടുന്നു. ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന ബാക്ടീരിയയാണ് ടെറ്റനസ് എന്ന രോഗത്തിന് കാരണമാകുന്നത്. ടെറ്റനസ് എന്ന രോഗത്തിന് കാരണമാകുന്നത് ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന ബാക്ടീരിയയാണ്. ശരീരത്തിലുണ്ടാകുന്ന മുറിവുകളുടെയാണ് ഇത് ശരീരത്തിൽ പ്രവേശിക്കുന്നത്. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. കണ്ണിനെ ബാധിക്കുന്ന അസുഖമാണ് ട്രക്കോമ. കണ്ണിനെ ബാധിക്കുന്ന അസുഖമാണ് ട്രക്കോമ എന്നറിഞ്ഞിരിക്കുക. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗമാണ് ക്ഷയം, ട്യൂബർക്ലോസിസ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയരോഗമാണ് അല്ലെങ്കിൽ ട്യൂബർക്ലോസിസ്. വൈറ്റ് പ്ലേഗ്, കോക്ക് ഡിസീസ് എന്നിവ അമരനാമങ്ങളിലേക്ക് അറിയപ്പെടുന്ന പേരാണ് മൈക്രോ ബാക്ടീരിയം. വൈറ്റ് പ്ലേഗ്, കോക്ക് ഡിസീസ് എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ക്ഷയരോഗമാണെന്ന് കൂടി ഓർത്തിരിക്കുക. വൈറ്റ് പ്ലേഗ് എന്നും കോക്ക് ഡിസീസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ക്ഷയരോഗമാണ് എന്ന് കൂടി ഓർത്തിരിക്കുക. മൈക്രോബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന ബാക്ടീരിയയാണ് ക്ഷയരോഗത്തിന് കാരണമാകുന്നത്.
മൈക്രോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന ബാക്ടീരിയയാണ് ക്ഷയരോഗത്തിന് കാരണമാകുന്നത് എന്ന് ഓർത്തിരിക്കുക. ക്ഷയം ബാധിക്കുന്ന ശരീരഭാഗമാണ് ശ്വാസകോശം. ക്ഷയം ബാധിക്കുന്ന ശരീരഭാഗം ശ്വാസകോശമാണ്. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. ഏറ്റവും കൂടുതൽ ക്ഷയരോഗികളുടെ രാജ്യം ഇന്ത്യയാണ്. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. ഏറ്റവും കൂടുതൽ ക്ഷയരോഗികളുടെ രാജ്യമാണ് ഇന്ത്യ. ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് റിംഗ് വേം. ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് റിംഗ് വേം, അതുപോലെ തന്നെ അത്ലറ്റ്സ് ഫുഡ് എന്നിവ ഫംഗസ് മൂലമുണ്ടാക്കുന്ന രോഗങ്ങളാണ്. അഡ്രിനൽ ഗ്രന്ഥിയെ ബാധിക്കുന്നതാണ് അഡിസൺസ് രോഗം. അഡ്രിനൽ ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗമാണ് അഡിസൺസ് രോഗം. എയ്ഡ്സ് ഒരു വൈറസ് രോഗമാണ്. എയ്ഡ്സിന് കാരണമാകുന്ന രോഗമാണ് ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ് അല്ലെങ്കിൽ HIV വൈറസ് എന്നറിയപ്പെടുന്നത്. എയ്ഡ്സ് രോഗത്തിൻ്റെ ടെസ്റ്റുകളാണ് എലീസ ടെസ്റ്റും വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റും. എയ്ഡ്സ് രോഗത്തിൻ്റെ ടെസ്റ്റുകളാണ് ഒന്ന് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റും എലീസ ടെസ്റ്റും. എലീസ പ്രാഥമിക പരിശോധനയും വെസ്റ്റേൺ ബ്ലോട്ട് സ്ഥിരീകരണ ടെസ്റ്റുമാണെന്ന് അറിഞ്ഞിരിക്കുക. എലീസ ഒരു പ്രാഥമിക പരിശോധനയും വെസ്റ്റേൺ ബ്ലോട്ട് സ്ഥിരീകരണ ടെസ്റ്റുമാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇത് എയ്ഡ്സ് രോഗം നിർണ്ണയിക്കാനുള്ള ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റും അതുപോലെ തന്നെ എലൈസ ടെസ്റ്റും. എയ്ഡ്സ് ബാധിക്കുന്നത് ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെയാണെന്ന് അറിഞ്ഞിരിക്കുക. എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് USAയിലാണ് 1981. ഇന്ത്യയിൽ ചൈനയിലാണ് ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 1986. ഇന്ത്യയിൽ ചെന്നൈയിലാണ് ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 1986. കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പത്തനംതിട്ടയിലാണ്. ട്രിപ്പോണിയമ പല്ലിഡിയം എന്ന ബാക്ടീരിയയാണ് സിഫിലിസിന് കാരണമാകുന്നത്. ട്രിപ്പോണിയമ പല്ലിഡിയം എന്ന ബാക്ടീരിയയാണ് സിഫിലസ് എന്ന രോഗത്തിന് കാരണമാകുന്നത്. വാസർമാൻ ടെസ്റ്റ് നടത്തുന്നത് സിഫിലിസ് നിർണ്ണയിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ VDR ടെസ്റ്റ് എന്ന വഴിയും സിഫിലിസ് നിർണ്ണയിക്കുന്നു. വാസർമാൻ ടെസ്റ്റ് അല്ലെങ്കിൽ VDRL ടെസ്റ്റ് എന്നറിയപ്പെടുന്നത് സിഫിലിസ് നിർണ്ണയിക്കാനുള്ള ടെസ്റ്റാണ്. പറങ്കിപ്പുണ്ണ് എന്നറിയപ്പെടുന്ന രോഗമാണ് സിഫിലിസ്. സോറിയാസിസ് ബാധിക്കുന്നത് തൊക്കിനെയാണ്. പയോറിയ പിരിയോഡിറ്റഡ് ബാധിക്കുന്നത് മോണയാണ്. പയോറിയ എന്ന രോഗം, പിരിയോഡോട്ടിസ് എന്ന് പറയുന്ന പയോറിയ ബാധിക്കുന്നത് മോണയാണ്. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം അല്ലെങ്കിൽ സാർസിൻ്റെ പൂർണ്ണരോഗമാണ് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം. വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് എയ്ഡ്സ്, ചിക്കൻ പോക്സ്, ഇതങ്കിപ്പനി, ഹെപ്പറ്റൈറ്റിസ്, ജലദോഷം, പോളിയോ വൈറസ്, റസോരി, മുണ്ടിനീർ, പക്ഷിപ്പനി, പന്നിപ്പനി, ഇൻഫ്ലുവൻസ എന്നിവ. പൊങ്ങൻ പനി, സാർസ് എന്നിവ വൈറസുകളാണ്, ഇൻഫ്ലുവൻസ. അതുപോലെ തന്നെ വൈറസുകളെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയ റഷ്യക്കാരനാണ് ദിമിത്രി ഇവനോസ്കി. അപ്പോൾ നമ്മൾ പറഞ്ഞത് വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് എയ്ഡ്സ്, ചിക്കൻ പോക്സ്, ഡെങ്കിപ്പനി, ഹെപ്പറ്റൈറ്റിസ്, ജലദോഷം, പോളിയോ, റാബീസ്, വസൂരി, മുണ്ടിനീർ, പക്ഷിപ്പനി, പന്നിപ്പനി, ഇൻഫ്ലുവൻസ, പൊങ്ങമ്പനി, സാർസ് എന്നിവ. വൈറസുകളെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയ റഷ്യക്കാരനായ ദിമിത്രി ഇവനോസ്കിയാണ് വൈറസ് ആദ്യമായി കണ്ടെത്തിയതും പേര് നൽകിയതുമായ ഡച്ച് മൈക്രോബയോളജിസ്റ്റായ മാർട്ടിനസ് വില്യംസ് ബെയ്ജൻട്രിക്കാണ്. വൈറസ് ആദ്യമായി കണ്ടെത്തിയതും പേര് നൽകിയതും ഡച്ച് മൈക്രോബയോളജിസ്റ്റായ മാർട്ടിനസ് വില്യം ബെയ്ജൻട്രിക്. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ആന്ത്രാക്സ്, ബ്രോങ്കൈറ്റിസ്, ചെങ്കണ്ണ്, ഡിഫ്തീരിയ, എലിപ്പനി, ഗൊണേറിയ, കോളറ, കുഷ്ഠം, ക്ഷയം, പ്ലേഗ്, സിഫിലിസ്, ന്യൂമോണിയ, ടെറ്റനസ്, ടൈഫോയിഡ്, വില്ലഞ്ചുമ, സ്ലീപ്പിംഗ് സിക്നസ് എന്നിവ. സ്ലീപ്പിംഗ് സിക്നസ്, അമീബിയാസിസ് കാലാസർ എന്നിവ ഉണ്ടാകുന്നത് പ്രോട്ടോസോവ രോഗമാണ്. അപ്പോൾ പ്രോട്ടോസോവക്ക് കാരണമാകുന്ന അല്ലെങ്കിൽ പ്രോട്ടോസോവ ഉണ്ടാകുന്ന രോഗമാണ് സ്ലീപ്പിംഗ് സിക്നസ്, അമീബിയാസിസ് കാലാസർ എന്നിവ. പ്രോട്ടോസോവ ഉണ്ടാകുന്ന രോഗങ്ങളാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. നിഡോ വൈറസ് എന്ന പേരിൽ കൊറോണ വൈദ്യ കുടുംബത്തിലെ ഓർത്തോ കൊറോണ വൈറിനി എന്ന ഉപകുടുംബത്തിലെ വൈറസുകളാണ് കൊറോണ വൈറസുകൾ. അപ്പോൾ കൊറോണ വൈറസ് എന്ന് പറയുന്നത് നിഡോ വൈറലസ് എന്ന ഗ്രൂപ്പിൽപ്പെട്ട കുടുംബത്തിലെ ഓർത്തോ കൊറോണ വൈറിനി എന്ന ഉപകുടുംബത്തിലെ വൈറസുകളാണ് കൊറോണ വൈറസുകൾ. അതായത് കൊറോണ വൈറസിൻ്റെ കുടുംബം എന്നറിയപ്പെടുന്നത് നിഡോ വൈറലസ് ആണ്. പിന്നെ അതിനകത്ത് നിഡോ വൈറലസ് എന്ന നിരയിൽ കൊറോണ വൈറിഡി എന്ന കുടുംബത്തിലെ ഓർത്തോ കൊറോണ വൈറിനി എന്ന ഉപകുടുംബത്തിലെ വൈറസുകളാണ് കൊറോണ വൈറസുകൾ. ഓർത്തോ കൊറോണ വൈറിനിയൻ ആൽഫ കൊറോണ വൈറസ്, ബീറ്റ കൊറോണ വൈറസ്, ഗാൽമ കൊറോണ വൈറസ്, ഡെൽറ്റ കൊറോണ വൈറസ് എന്നിങ്ങനെ 4 ജനുസുകളുണ്ട്.
ആൽഫ ബീറ്റ കൊറോണ വൈറസുകൾ വയവാലുകൾ ഉൾപ്പെടെ സ്തനികളിൽ വ്യാപിച്ചിരിക്കുന്നു. ഗാമ വൈറസുകൾ പക്ഷികളെയും ചില സസ്തനികളെയും ബാധിക്കുന്നു. ഡെൽറ്റ കൊറോണ വൈറസുകൾ പക്ഷികളെയും സസ്തനികളെയുമായി ബാധിക്കുന്ന സസ്തനികളെയുമാണ് ബാധിക്കുന്നതെന്ന് കൂടി അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മുൻകാല പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ രോഗവുമായി ബന്ധപ്പെട്ട് സാംക്രമിക രോഗവും ജീവിതശൈലി രോഗവും അതുപോലെ തന്നെ വെക്റ്റർ കൺട്രോൾ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ഇതും അല്ലെങ്കിൽ വെക്റ്റർ ഡിസീസൊക്കെ ഇതിനകത്ത് വന്നിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡ് വർക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇത്രയും നേരം ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.